consequently, faith comes from hearing the message. And the message is heard through the word of Christ. Jeremiah, 22-ാം അധ്യായം. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ യൂദാ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക, ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂദാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിന്റെ വാക്കു കേൾക്കുവിൻ എന്നു പറയുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത്, ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയുമരുത്. ഈ വാക്ക് അന്യൂന്യമനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും. എന്റെ ഈ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞാനാണെ ഈ കൊട്ടാരം നാശകൂമ്പാരമായിത്തീരും. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. യൂദാ രാജാവിന്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, നീ എനിക്ക് ഗിരിയാദ് പോലെയും ലബനോൻ കൊടുമുടി പോലെയുമാണ്. എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും, ഒരു വിജന നഗരം. നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു. നിന്റെ അതിവിശിഷ്ട ദേവദാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും. ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നുപോകും. ഓരോരുത്തനും അയൽക്കാരനോട് ചോദിക്കും, ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്? അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്നവർ ഉത്തരം പറയും. മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ട, എന്നാൽ നാടുവിട്ടു പോകുന്നവനെ ഓർത്ത് ഉള്ളുരുകി കരയുവൻ. ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല. ജോസിയായുടെ മകനും യൂദാ രാജാവുമായ ഷല്ലും തന്റെ പിതാവായ ജോസിയായ്ക്ക് പകരം നാടുവാണു, ഈ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു. അവനെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്യുന്നു, അവൻ ഇനിയൊരിക്കലും മടങ്ങി വരികയില്ല. അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വച്ച് അവൻ മരിക്കും. ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല. അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിനു മുകളിൽ മട്ടുപാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ. വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു. അവനതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാരുകൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു. ധാരാളം ദേവദാരുക്കളുള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു, അതുകൊണ്ട് അവനെല്ലാം ശുഭമായിരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തിക്കൊടുത്തു. അന്ന് എല്ലാവരും നന്നായിരുന്നു. എന്നെ അറിയുകയെന്നാൽ ഇതുതന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു. അതുകൊണ്ട് ജോസിയായുടെ മകനും യൂദാ രാജാവുമായ യഹോയാക്കിമിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, ഹാ എന്റെ സഹോദര, ഹാ എന്റെ സഹോദരി എന്നു പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല. ഹാ എന്റെ യജമാനനെ, ഹാ എന്റെ പ്രഭോ എന്നു പറഞ്ഞ് അവനെയോർത്ത് വിലപിക്കുകയുമില്ല. കഴുതയെപ്പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക. അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ലബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക, ബാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ, അബാറിമിൽ നിന്ന് ഉച്ചത്തിൽ കരയുക. നിന്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു. നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു. ചെറുപ്പം മുതലേ നീ എന്റെ വാക്കു കേട്ടില്ല. നിന്റെ ഇടയന്മാരെ കാറ്റു പറപ്പിക്കും, നിന്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും. അപ്പോൾ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും. ദേവദാരുക്കളുടെ ഇടയിൽ കൂടുകെട്ടി ലബനോനിൽ വസിക്കുന്നവളെ, ഏറ്റുനോവുകൊണ്ടെന്ന പോലെ പുളയുമ്പോൾ എപ്രകാരമായിരിക്കും നീ ഞരങ്ങുക. കർത്താവ് അരുളി ചെയ്യുന്നു, യഹോയാക്കിമിന്റെ മകനും യൂദാ രാജാവുമായ കോണിയ എന്റെ വലത്തുകൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ എറിയുമെന്ന് കർത്താവായ ഞാൻ ശപഥം ചെയ്യുന്നു. നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെയും കൽദായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കും. നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വെച്ച് നീ മരിക്കും. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന നാട്ടിലേക്ക് അവർ വരികയില്ല. ഈ കോണിയ ആർക്കും വേണ്ടാത്ത പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണോ? അവർക്കജ്ഞാതമായ നാട്ടിലേക്ക്
അവനും മക്കളും എന്തിനു ചുഴറ്റിയേറിയപ്പെടുന്നു? ഓ ദേശമേ, ദേശമേ, ദൈന്യദേശമേ, കർത്താവിന്റെ വാക്കു കേൾക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതിത്തള്ളുക. ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുന്നതിനും യൂദായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല. ജെറമിയ 23:1. വരാനിരിക്കുന്ന രാജാവ്. എന്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം, കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവയെ പരിപാലിച്ചില്ല. നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എന്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും. ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും, അവ വർദ്ധിച്ച് പെരുകുകയും ചെയ്യും. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല, ഒന്നും കാണാതെ പോവുകയുമില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും. നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പാക്കും. അവന്റെ നാളുകളിൽ യൂദാ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവർ അറിയപ്പെടുക. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണേ എന്ന് ആരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്ത് നിന്നും അവിടുന്ന് നാടുകടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചുകൊണ്ടുവന്ന കർത്താവാണേ എന്നായിരിക്കും അവർ സത്യം ചെയ്യുക. അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും. വ്യാജപ്രവാചകന്മാർ. പ്രവാചകന്മാരെക്കുറിച്ച്: എന്റെ ഹൃദയം തകരുന്നു, അസ്ഥികൾ ഇളകുന്നു, വീഞ്ഞുകുടിച്ചു മത്തുപിടിച്ചവനെ പോലെയാണ് ഞാൻ. ഇത് കർത്താവിനെ പ്രതിയും അവിടുത്തെ വിശുദ്ധവചനത്തെ പ്രതിയുമത്രേ. നാടു മുഴുവൻ വ്യഭിചാരികളെ കൊണ്ടു നിറയുന്നു, ശാപം നിമിത്തം നാടു വിലപിക്കുന്നു. മരുഭൂമിയിലെ മേച്ചൽ സ്ഥലങ്ങൾ കരിയുന്നു, അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ്. പ്രവാചകനിലും പുരോഹിതനിലും മ്ലേച്ഛത നിറഞ്ഞിരിക്കുന്നു. എന്റെ ഭവനത്തിൽ പോലും അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ വഴികൾ അന്ധകാരം നിറഞ്ഞതും വഴുവഴുപ്പുള്ളതുമായിരിക്കും. അതിലൂടെ അവർ ഓടിക്കപ്പെടുകയും വീഴ്ത്തപ്പെടുകയും ചെയ്യും. അവരുടെ ശിക്ഷയുടെ ആണ്ടിൽ അവരുടെ മേൽ ഞാൻ തിന്മ വർഷിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. സമരിയായിലെ പ്രവാചകരുടെ ഇടയിൽ അരോചകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ ബാലിന്റെ നാമത്തിൽ പ്രവചിച്ച് എന്റെ ജനമായ ഇസ്രായേലിനെ വഴിപിഴപ്പിച്ചു. ജെറുസലേമിലെ പ്രവാചകരുടെ ഇടയിൽ ഭയാനകമായൊരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ആരും ദുഷ്ടതയുപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ പിന്താങ്ങുന്നു. അവർ എനിക്ക് സോദവും പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളുടെ പ്രവചനം കൊണ്ട് നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവരുടെ വാക്കുകൾ കർത്താവിന്റെ നാവിൽ നിന്നുള്ളതല്ല, തങ്ങളുടെ തന്നെ മനസ്സിന്റെ വിഭ്രാന്തിയാണ്. കർത്താവിന്റെ വാക്കിനെ പുച്ഛിച്ചു തള്ളുന്നവരോട് നിങ്ങൾക്ക് എല്ലാം നന്മയായിരിക്കുമെന്ന് അവർ നിരന്തരം പറയുന്നു. തങ്ങളുടെ തന്നെ മനോഗതങ്ങളെ മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവരോട് നിങ്ങൾക്ക് യാതൊരു തിന്മയും വരികയില്ല എന്നും അവർ പറയുന്നു. അവരിൽ ആരാണ് കർത്താവിനെ കാണാനും അവിടുത്തെ വചനം ശ്രവിക്കാനുമായി അവിടുത്തെ സന്നിധിയിൽ നിന്നിട്ടുള്ളത്? അവിടുത്തെ വചനം കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതാ കർത്താവിന്റെ കൊടുങ്കാറ്റ്, ഉഗ്രമായ ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ തലയിൽ അത് ആഞ്ഞടിക്കും. കർത്താവിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതുവരെ അവിടുത്തെ കോപം ശമിക്കുകയില്ല. സമയമാകുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കും. ആ പ്രവാചകന്മാരെ ഞാൻ അയച്ചില്ല, എന്നിട്ടും അവർ ഓടി നടന്നു. ഞാൻ അവരോട് സംസാരിച്ചില്ല, എന്നിട്ടും അവർ പ്രവചിച്ചു. എന്റെ സന്നിധിയിൽ നിന്നിരുന്നെങ്കിൽ എന്റെ ജനത്തോട് അവർ എന്റെ വാക്കുകൾ പ്രഘോഷിച്ച് ദുർമാർഗത്തിൽ നിന്നും ദുഷ്പ്രവൃത്തികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുമായിരുന്നു. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ഇത് ചോദിക്കുന്നത്. എനിക്ക് ഒരു സ്വപ്നമുണ്ടായി.
എനിക്കൊരു സ്വപ്നമുണ്ടായി എന്ന് അവകാശപ്പെട്ട് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കള്ളപ്രവചനങ്ങൾ നടത്തുന്ന, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്രനാൾ വ്യാജം കൊണ്ടു നടക്കും? തങ്ങളുടെ പിതാക്കന്മാർ ബാലിനെ പ്രതി എന്റെ നാമം വിസ്മരിച്ചതുപോലെ എന്റെ ജനത്തിന്റെ ഇടയിൽ എന്റെ നാമം വിസ്മൃതമാക്കാമെന്ന് വിചാരിച്ച് അവർ തങ്ങളുടെ ഭാവനകൾ പരസ്പരം കൈമാറുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, സ്വപ്നം കാണുന്ന പ്രവാചകൻ തന്റെ സ്വപ്നം പറയട്ടെ, എന്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തതയോടെ പ്രഖ്യാപിക്കട്ടെ. പതിരിനും ഗോതമ്പ് മണിക്കും തമ്മിൽ എന്തു പൊരുത്തം? എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. അതിനാൽ അയൽക്കാരിൽ നിന്ന് എന്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, സ്വന്തം നാവനക്കിയാൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, വ്യാജസ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എന്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു. ഞാൻ അവരെ അയച്ചില്ല, അധികാരപ്പെടുത്തിയുമില്ല. അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് എന്താണ് ഭരമേൽപ്പിച്ചത് എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ തന്നെയാണ് ആ ഭാരം, ഞാൻ നിങ്ങളെ വലിച്ചെറിയും. കർത്താവിന്റെ ഭാരമെന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവന്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ ഓരോരുത്തരും തന്റെ അയൽക്കാരനോടും സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ്. കർത്താവ് നൽകുന്ന ഉത്തരമെന്ത്? കർത്താവ് അരുളി ചെയ്തതെന്ത്? കർത്താവിന്റെ ഭാരമെന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത്. ഓരോരുത്തനും അവനവന്റെ വാക്കു തന്നെ ഭാരമായി തീരും. എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വളച്ചൊടിക്കുകയാണ്. കർത്താവ് നിനക്ക് എന്ത് പ്രത്യുത്തരം നൽകി? കർത്താവ് എന്താണ് അരുളി ചെയ്തത് എന്നിങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത്. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ഭാരമെന്ന് പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾ അതുതന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എന്റെ കൺമുമ്പിൽ നിന്ന് പിഴുതെറിയും. ശാശ്വതമായ നിന്ദയ്ക്കും മറക്കാത്ത അപമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയരാക്കും. ജെറമിയ 24 രണ്ടു കുട്ട അത്തിപ്പഴം. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യഹോയാക്കിമിന്റെ മകനും യൂദാ രാജാവുമായ യക്കോണിയായെയും യൂദായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നാടുകടത്തിയതിനു ശേഷം കർത്താവ് എനിക്കൊരു ദർശനം നൽകി. ഇതാ, ദേവാലയത്തിന്റെ മുൻപിൽ രണ്ടു കുട്ട അത്തിപ്പഴം. ഒരു കുട്ടയിൽ ആദ്യം മൂത്തുപഴുത്ത മേൽത്തരം അത്തിപ്പഴം, മറ്റേ കുട്ടയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ പഴവും. കർത്താവെന്നോട് ചോദിച്ചു, ജെറമിയ നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അത്തിപ്പഴങ്ങൾ, നല്ലത് വളരെ നന്ന്, മോശമായത് തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശം. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇവിടെ നിന്ന് കൽദായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂദാ നിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും. ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരുത്തും. ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും. ഞാൻ അവരെ പണിതുയർത്തും, നശിപ്പിക്കുകയില്ല. ഞാൻ അവരെ നടും, പിഴുതുകളയുകയില്ല. ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. അവർ പൂർണ്ണഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് തിരിച്ചുവരും. എന്നാൽ യൂദായിലെ രാജാവായ സെദക്കിയായെയും അവന്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുകയോ ഈജിപ്തിൽ പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറുസലംകാരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവർ ബീഭത്സവസ്തുവായിരിക്കും. ഞാൻ അവരെ ചിതറിച്ച എല്ലായിടത്തും അവർ അവജ്ഞയ്ക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രവുമായിരിക്കും. അവർക്കും അവരുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്തുനിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതുവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും ഞാൻ അയയ്ക്കും.